ஜெபமாகவே அன்னதானமாயும் இதயம் உண்டாகவே സർവേശ്വര വിശ്വാസത്തിലും എഴുന്നള്ളി പെരുമാറാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് അരുളി ചെയ്ത വിശുദ്ധയെ അങ്ങയുടെ നമുക്കൊന്നു ചേരാം. സർവശക്തനായ ദൈവം, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദികൾ അർപ്പിക്കാം. ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ പ്രത്യേക കാണിക്കയായി ആദ്യമായി ഈശോയെ അപ്പത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അജൽ ദേവനെയോ സമർപ്പണ ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹമുള്ള സിസ്റ്റർ നിമയെയോ നമുക്ക് സമർപ്പിക്കാം. നൽകിയ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഏറ്റവും പ്രത്യേകമായി തിരുമുഖ ദർശനത്തിനായി തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചിയെയും ജീവിതത്തിന്റെ വിവിധ കർമ്മ മണ്ഡലങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെയും നന്ദിയോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സിസ്റ്ററിലൂടെ നമ്മുടെ കുടുംബത്തിനും ഇടവകയ്ക്കും സന്യാസ സമൂഹത്തിനും Thank you.
എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ഉൾപ്പെടെ 8 മക്കളാണ്. അപ്പൻ്റെ തറവാട് എന്ന് പറയുന്നത് ചെറിയത്ത് അക്കാനിക്കൽ തറവാട് അന്തിക്കാടായിരുന്നു ഞങ്ങളെ കുടുംബങ്ങൾ. അന്തിക്കാട് അക്കാനിക്കൽ കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മ വീട് പുത്തൻ പീടിക ഇടവകയാണ്, പുലിക്കോട്ടിൽ ആണ് തറവാട്. അമ്മയുടെ അപ്പൻ്റെ വീട് അന്തിക്കാട് പടിയം കുരുത്തുകുളങ്ങര കുടുംബാംഗമാണ്. അമ്മാമ്മയുടെ വീട് വേലൂര് ചീരമ്പൻ ഹൗസ്, അതാണ് എൻ്റെ അമ്മാമ്മയുടെ വീട്. പിന്നെ എൻ്റെ ഇന്നലെ 8 മക്കളാണെന്ന് പറഞ്ഞു, അതിൽ എൻ്റെ നേരെ മൂത്ത പെങ്ങളാണ് സിസ്റ്റർ നിമാദസ്. പിന്നെ അതിനോട് കൂടെ കുർബാന സ്വീകരണം ഈശോയാദ്യം സ്വീകരിച്ചത് എൻ്റെ താഴെയുള്ള മകനാണ് അഞ്ചനത്തെ. ചേച്ചി, എനിക്ക് ഞാനൊരു 8 പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സന്യാസം സ്വീകരിക്കാൻ ദൃഢമായൊരു നിശ്ചയമെടുക്കുന്നു. വീട്ടിൽ നിന്ന് കന്യാസ്ത്രീ ആവാനായിട്ടുള്ള യാത്ര പുറപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല കണ്ണറകാരല്ല, ഒരു സിസ്റ്ററുടെ അത്രയും അഭേദ്യമായ ബന്ധമുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഒരു 1/3 ആൾക്കാർ കണ്ണാറകാരായിരിക്കും. അപ്പോൾ ഞാൻ മുക്കാട്ടുകാരെ കൊച്ചനാണെങ്കിലും കണ്ണാറയാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ 2-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ ക്ലയർ ജോലിയിൽ ചേർന്നെന്ന് ഉള്ള ചരിത്രം ഞാൻ പറയേണ്ടി വരും. അത്രയും എനിക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവം വിശ്വസ്തനാണ്, ദൈവം എന്നെ വിശ്വസിച്ചു. ഞാൻ തമ്പുരാൻ്റെ കൂടെ ഇറങ്ങി വരികയാണ് പറഞ്ഞപ്പോഴേ അത് സത്യമാണെന്ന് ദൈവം വിശ്വസിച്ചു. അത് ഇന്നും ദൈവം വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുപോലെ എൻ്റെ കുടുംബത്തിലുള്ളവരെ, അല്ലേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ ഞാനത് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കൊരു ബോധ്യം വേണം. എങ്കിലാണ് അത് ചെയ്തോളാനുള്ളൊരു അനുവാദം മാതാപിതാക്കൾ നമുക്ക് തരിക. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ സന്യാസ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ആളെ പറഞ്ഞു, ഞാൻ 7-ാമത്തെ മകളാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് ചേച്ചിമാരും ചേട്ടനും ഒക്കെ ഉണ്ട്. തുള്ളിക്കളിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ. അപ്പോൾ ആ തുള്ളിക്കളിക്കുന്നതിനിടയിലും കാര്യഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കിയ എൻ്റെ മാതാപിതാക്കൾ എന്നെ സന്യാസ ഭവനത്തിലേക്ക് ഏറെ സങ്കടത്തോടു കൂടെ തന്നെയാണ് പറഞ്ഞു വിട്ടത്.